السلام عليكم ورحمة الله وبركاته. الحمد لله، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സ്വഹാബികളുടെ ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ദീനീ രംഗത്ത് അവർ സഹിച്ച ത്യാഗവും മാതൃകാപരമായ ജീവിതവും നമുക്കൊരു പ്രേരണയായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാക്കി തീർക്കാൻ ഇത്തരം ചരിത്രങ്ങൾ, ചരിത്ര പഠനങ്ങൾ എന്തുകൊണ്ടും ഉപകരിക്കും. അമ്മാർ ബിനു യാസിർ എന്ന പ്രമുഖനായ സ്വഹാബിയെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യാസിർ ബിനു ആമിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അദ്ദേഹം യമനുകാരനാണ്. തൻ്റെ കാണാതായ സഹോദരനെ അന്വേഷിച്ചാണ് യാസിർ മക്കയിലെത്തുന്നത്. മക്കയിലെത്തിയ അദ്ദേഹത്തിന് അവിടെ തനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് എന്ന് തോന്നുകയും അങ്ങനെ അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. മുഗീറയുടെ മകൻ അബൂ ഹുദൈഫയുമായി അദ്ദേഹം ഒരു സൗഹൃദ കരാറുണ്ടാക്കി അങ്ങനെ മക്കയിൽ സ്ഥിരതാമസമാക്കുകയാണ് അമ്മാർ ബിനു യാസിറിന്റെ പിതാവ് യാസിർ എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം. ആ സമയത്ത് അബൂ ഹുദൈഫ തൻ്റെ ഒരു ദാസിയായ സുമയ്യയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ആ യാസിറിൻ്റെയും സുമയ്യയുടെയും മകനാണ് അമ്മാർ ബിനു യാസിർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ മുസ്ലിമായ മൂന്ന് പേരാണ് ഇവർ, യാസിർ, അതുപോലെ തന്നെ സുമയ്യ, അമ്മാർ ബിനു യാസിർ. അമ്മാറും അതുപോലെ തന്നെ അമ്മാറിൻ്റെ ഉപ്പയായ യാസിറും ഉമ്മയായ സുമയ്യയും അവർ വല്ലാത്ത ഒരു ജീവിതമാണ് കാഴ്ചവെച്ചത്. അന്ന് മുസ്ലിങ്ങൾ വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ സഹിച്ചിരുന്ന ഒരു കാലമായിരുന്നു. മുസ്ലിമായതിൻ്റെ പേരിൽ അന്നാട്ടിൽ ജനിച്ചു വളർന്ന തദ്ദേശീയരായ ആളുകൾ പോലും പല രൂപത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു. എന്നിരിക്കെ മറ്റു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസമാക്കുകയും പൊതുവെ പാപങ്ങളാവുകയും ചെയ്തിരുന്നപ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹയും യാസിർ റളിയല്ലാഹു അൻഹുവും അമ്മാർ റളിയല്ലാഹു അൻഹുവുമൊക്കെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു. ആ നാട്ടിലെ ആളുകൾ തന്നെ വല്ലാതെ പീഡനം അനുഭവിച്ചിരുന്നു. പക്ഷേ ഇവർ യമനിൽ നിന്ന് ഇവിടെ വന്ന് താമസക്കാരാക്കി എന്നതുകൊണ്ടും പൊതുവെ പാപങ്ങളായിരുന്നു എന്നതുകൊണ്ടും മറ്റുള്ളവരെക്കാൾ കൂടുതൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ക്രൂരത സഹിക്കേണ്ടി വന്നത് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് സുമയ്യ റളിയല്ലാഹു അൻഹക്കാണ്. അവരുടെ അടിവയറ്റിൽ മർമ്മസ്ഥാനത്ത് ഇരുമ്പിന്റെ ചുട്ടുപഴുപ്പിച്ച കുന്തം അത് കുത്തിക്കയറ്റി ആ വേദന സഹിക്ക വയ്യാതെ അവർ പിടഞ്ഞ് മരിക്കുകയാണ് ഉണ്ടായത്. മുസ്ലിമായതിൻ്റെ പേരിൽ, ഷഹാദത്ത് കലിമ ചൊല്ലിയതിൻ്റെ പേരിൽ അവർ സഹിച്ച ത്യാഗമായിരുന്നു. ഇസ്ലാമിന് വേണ്ടി അവർ ജീവൻ ബലിയർപ്പിക്കുകയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന മഹദിയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകൾ തീ കൊണ്ടായിരുന്നു ശിക്ഷിച്ചിരുന്നത്, തീ ഉപയോഗിച്ചുകൊണ്ട് ശിക്ഷിച്ചിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കരിഞ്ഞുപോയിരുന്നു. ആ കരിഞ്ഞുപോയ ഭാഗങ്ങളിൽ വലിയ വ്രണങ്ങൾ ഉണ്ടാവുകയും അതിൽ കുത്തി നോവുകയും ചെയ്തിരുന്ന ശത്രുക്കൾ അതിലൊക്കെ ആനന്ദം കണ്ടെത്തിയിരുന്നു.
മാത്രമല്ല അദ്ദേഹത്തെ നിരന്തരം തീയുകൊണ്ടായിരുന്നു ശത്രുക്കൾ ഉപദ്രവിച്ചിരുന്നത്, മർദ്ദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ശിരസിൽ തലോടുകയും എന്നിട്ട് തീയെ ഇബ്രാഹീമിന് നീ തണുപ്പും രക്ഷയുമായതുപോലെ നീ അമ്മാറിനും തണുപ്പും രക്ഷയുമാകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കൽ വെള്ളത്തിൽ പിടിച്ചു മുക്കി ശ്വാസം മുട്ടിച്ചുകൊണ്ട് ശത്രുക്കൾ കുഫറിന്റെ വാക്കുകൾ പറയാൻ വേണ്ടി അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയാണ്. ലാത്തയെയും ഉസ്സയെയും ഒക്കെ വിളിക്കാൻ, അവരോട് പ്രാർത്ഥിക്കാൻ, അവരുടെ ആരാധ്യ വസ്തുക്കളെ വിളിക്കാൻ ആ രൂപത്തിൽ പറഞ്ഞ സന്ദർഭത്തിൽ വെള്ളത്തിൽ മുഖം കുത്തിച്ച് ശ്വാസം മുട്ടിച്ച് പ്രയാസപ്പെടുത്തി അദ്ദേഹം പ്രാണൻ നഷ്ടപ്പെടും എന്ന അവസ്ഥയിൽ ആ പ്രാണരക്ഷാർത്ഥം അദ്ദേഹം അത് പറഞ്ഞുപോയി. മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, പക്ഷെ അദ്ദേഹം ആ സമയത്ത് അത് പറഞ്ഞുപോയി. പിന്നീട് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ വലിയ സങ്കടമുണ്ടായി. അങ്ങനെ അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്ന് കരഞ്ഞു പറയാണ്, നബിയെ പ്രാണരക്ഷാർത്ഥം ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, മനസ്സറിഞ്ഞ് പറഞ്ഞതല്ല, ഞാൻ ആ രൂപത്തിൽ പറഞ്ഞത് അത്രത്തോളം ശ്വാസം മുട്ടിച്ച് ഇനി ഞാനിത് മരിക്കുകയാണ് എന്ന രൂപത്തിൽ ആണല്ലേ. അപ്പൊ യാസർ അമ്മാർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഇങ്ങനെ മുഖം കുത്തി വെള്ളത്തിൽ മുഖം കുത്തിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം അമ്മ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ, ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് നബിയെ, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറയുന്ന ഒരു രംഗം കരഞ്ഞു പറയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ നഹലിലെ 106-ാമത്തെ വചനം അമ്മാർ റളിയല്ലാഹു അൻഹുവിന് ഓതി കൊടുക്കുകയാണ്. അതിൽ പറയുന്നത് സൂറത്തുൽ നഹലിലെ 106-ാമത്തെ വചനം, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ ولكن من من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عليم كفر بالله من بعد ഈമാനിഹി, ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അല്ലാഹുവിൽ അവിശ്വസിച്ചാൽ സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നവനായി കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയമായവർ ഒഴികെ അവർ ഇതിൽ നിന്ന് ഒഴിവാണ്. പക്ഷേ ആർ അവിശ്വസിച്ചുകൊണ്ട് ഹൃദയം വികാസപ്പെട്ടുവോ എന്നാൽ അവരുടെ മേൽ അള്ളാഹു ഇങ്കിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും. വലഹും അദാബുൻ അലീം, അവർക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആയത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമാകുന്നത്. കാരണം നിർബന്ധത്തിന് വഴങ്ങി ചില പ്രത്യേക സമയങ്ങളിൽ അങ്ങനെ പറഞ്ഞുപോയി എന്നതുകൊണ്ട് പ്രശ്നമല്ല, പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന തീ വീണ്ടും ആ കുഫറിലേക്ക് തിരിച്ചു പോകുന്ന ആ അവസ്ഥയുള്ള ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. നിർബന്ധത്തിന് വഴങ്ങി ഇതേ രൂപത്തിൽ
അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന ഈ ആയത്ത് കേട്ട സമയത്ത് അമ്മ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വല്ലാത്ത ആശ്വാസം തോന്നുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷം മദീന ജീവിത കാലഘട്ടത്തിലാണ് അമ്മ റളിയല്ലാഹു അൻഹുവിന് അല്പം സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നത്, പീഡനങ്ങളിൽ നിന്ന് ഒരു ചെറിയ മോചനം ലഭിക്കുന്നത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്മ റളിയല്ലാഹു അൻഹുവിന് വളരെ നല്ല സ്ഥാനം നൽകിയിരുന്നു. അമ്മാറിന്റെ മജ്ജ വരെ ഈമാനാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി. അമ്മാറിനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അള്ളാഹു അയാളോട് ശത്രുത പുലർത്തും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. മാത്രമല്ല അമ്മാറിന് ആരെങ്കിലും വെറുത്താൽ അള്ളാഹു അവനെ വെറുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദർ യുദ്ധത്തിലും അതുപോലെ തന്നെ ഉഹുദ് യുദ്ധത്തിലും ഖന്ദഖ് യുദ്ധം, തബൂക്ക് യുദ്ധം തുടങ്ങിയ യുദ്ധങ്ങളിലെല്ലാം അദ്ദേഹം വളരെ ആവേശപൂർവം പങ്കെടുത്തിരുന്നു. അങ്ങനെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കൂഫയിലെ ഗവർണറായിട്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയുണ്ടായി. ആ സമയത്ത് കൂഫയിലെ ഗവർണറായിരുന്ന അവസരത്തിലും പച്ചക്കറികൾ വാങ്ങി, മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങി സ്വന്തം ചുമരിലേറ്റി അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു ചെവി മുറിഞ്ഞു പോയിരുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെവി മുറിഞ്ഞു പോയിരുന്നു. അത് യുദ്ധത്തിൽ മുറിഞ്ഞു പോയതാണ്. അതിനെക്കുറിച്ച് ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നഷ്ടപ്പെട്ടതാണ് എന്റെ ചെവി എന്ന് അദ്ദേഹം മറുപടി പറയുമായിരുന്നു. സഹോദരങ്ങളെ, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവും മുആവിയയും തമ്മിൽ നടന്ന സിഫീൻ യുദ്ധത്തിലാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 93 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അഥവാ ഒരു കുടുംബത്തിനൊന്നടങ്കം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമായിരുന്നു. അവർ ജീവിതത്തിൽ സഹിച്ച ത്യാഗവും പീഡനങ്ങളുടെയും ഫലമായിട്ടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, സബ്റൻ യാ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന, യാസർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് സ്വർഗമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പീഡനങ്ങൾക്ക് ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് തന്നെ ആ കുടുംബം വിധേയമായിട്ടുണ്ട്, അവർ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മുൻഗാമികൾ സഹിച്ച ത്യാഗം അത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. അവർ ഈ രൂപത്തിൽ സഹിച്ച ത്യാഗം സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന് 93 വയസ്സ്. ആ 93 വയസ്സ് സമയത്തും അദ്ദേഹം പടക്കളത്തിലാണ്, ഇസ്ലാമിന് വേണ്ടി പോരാടുകയാണ്. ചോദിച്ചു നോക്കൂ, അയാധിക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോഴും ഇസ്ലാമിന്റെ ജിഹാദ് ചെയ്തുകൊണ്ട് മാർഗത്തിൽ അടരാടിക്കൊണ്ടിരുന്ന മഹാനായ സഹാബിയായിരുന്നു അമ്മർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. എന്നാൽ ആ അമ്മാർ ഇബ്നു യാസിർ പോലെ അല്ലാഹു അൻഹയെ പോലെ യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആൾ അവർ സ്വർഗത്തെ പ്രതീക്ഷിച്ചാണ് നമ്മളും ഇന്ന് പണിയെടുത്തിരിക്കുന്നത്. ത്യാഗം നമ്മൾ സഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് അത്ര ഉണ്ടോ എന്ന് ആലോചിച്ചു, സുഖങ്ങളുടെ പറുദീസയിൽ കഴിഞ്ഞുകൂടുന്ന നമുക്ക് അവർ നേടിയ ദുഃഖത്തെ ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആനത കൃത്യമായി സൂറത്തുൽ ബഖറയിലെ 214 വചനത്തിൽ നമ്മളോട് ചോദിക്കുന്ന അന്തതുപോലെ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്തിൽ ക്കാമെന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടോ? വലമ്മും നിങ്ങളുടെ മുൻഗാമികൾ സഹിച്ചതുപോലെയുള്ള കഷ്ടങ്ങൾ ആദ്യം
ദുരിതങ്ങൾ അത് അനുഭവിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ അവർക്ക് കഷ്ടപ്പാടും വിഷമതകളും ബാധിക്കുകയുണ്ടായി. റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്ന് പറയുകയും ചെയ്യുമാറു അവർ കിടിലം കൊള്ളുകയും ചെയ്തു. ആ രൂപത്തിൽ അവർ പ്രയാസം അനുഭവിച്ചിരുന്നു. എപ്പോഴാ പടച്ചവന്റെ സഹായം കിട്ടുക? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിയുക നിശ്ചയമായും അള്ളാഹുവിന്റെ സഹായം സമീപസ്ഥമാകുന്നു എന്ന്. സഹോദരങ്ങൾ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവരൊക്കെ ജീവിതത്തിൽ എത്രയോ ത്യാഗം സഹിച്ച്, വല്ലാതെ പീഡനങ്ങൾ സഹിച്ച് ഈ ആദർശത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ ആദർശത്തിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ദീനിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു? ഇവർ പ്രതീക്ഷിച്ച ആ സ്വർഗത്തെ പ്രതീക്ഷിക്കാൻ നമുക്ക് അർഹതയുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് ആ സ്വർഗം നേടിയെടുക്കാൻ തക്ക രൂപത്തിൽ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ സമയം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള ചരിത്രം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.